നമസ്കാരം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ അന്യദേശത്ത് വസിക്കുന്നവർക്ക് വർഷങ്ങൾ മാസങ്ങളായിട്ട് ജന്മനാട്ടിലേക്ക് വരാൻ സാധിക്കാത്തതിൻ്റെ ഒരു അവസ്ഥ മാറി. ഒരു പക്ഷേ ഈ സാഹചര്യത്തിൽ മേലധികാരികളുടെ തൃപ്തികരമായിട്ടുള്ള സമീപനത്തോടുകൂടി ഒന്നോ രണ്ടോ മാസം അവധിയെടുത്തും കൊണ്ട് ജന്മനാട്ടിൽ വന്നു പോകുവാൻ തക്കവണ്ണം ജന്മനാട്ടിലേക്ക് യാത്ര തിരിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഈ ഒരു സാഹചര്യത്തിൽ ജന്മനാട്ടിൽ വന്ന് ഗൃഹത്തിൻ്റെ കഴിഞ്ഞ വർഷം നിർത്തിവെച്ചതായിട്ടുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടുകൂടി പൂർത്തീകരിച്ച് ഒക്ടോബർ ചിലപ്പോൾ നവംബർ ആയി എന്നും വരാം, അല്ലെങ്കിൽ ഒക്ടോബർ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാത്തക്ക എണ്ണം പൂർത്തീകരിച്ച് ഒക്ടോബറോടുകൂടി തിരിച്ചു പോകേണ്ടതായ സാഹചര്യങ്ങൾക്കനുസരിച്ച് യാത്ര പുറപ്പെടുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ വിചാരിച്ച പോലെ നേട്ടമൊന്നുമില്ലാത്തതുകൊണ്ടും ഉൽപ്പന്നങ്ങൾ ചെലവാവാത്തതുകൊണ്ടും ഈ ഉൽപ്പന്നങ്ങൾ മറ്റു ചില പ്രസ്ഥാനങ്ങൾക്ക് മറ്റു ചില സ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനത്തിനെ പറ്റി പുനരാലോചിക്കുകയും അവരുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന അതിൻ്റെ വെളിച്ചത്തിൽ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ തക്കവണ്ണം ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തന മേഖലകൾ സജ്ജീകരിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. അല്ലാത്ത നിലയിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം നീക്കിയിരിപ്പ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. മറ്റു ചില വ്യാപാര സ്ഥാപനത്തിൻ്റെ ചില ജോലിക്കാർക്ക് ശമ്പളം എന്ന ഒരു അവസ്ഥ മാറ്റി അവിടെ ലാഭശതമാനം ഉണ്ടാക്കുന്നതിൻ്റെ ശതമാനക്കണക്ക് അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിപ്പിക്കുവാനും അവർക്ക് വാഹനങ്ങളൊക്കെ കൊടുത്ത് വേണ്ട സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അതിനുവേണ്ടിയതായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുവാനുള്ള അവസരമുണ്ടായിത്തീരും. തന്മൂലം വളരെ ആശ്വാസമുണ്ടായിത്തീരും. ഒരു പക്ഷേ അവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകേണ്ടതായ സാഹചര്യങ്ങൾ രണ്ടോ മൂന്നോ മാസത്തിന് ശേഷമേ ഇതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാവുകയുള്ളൂ, പ്രവർത്തനം കൂടുതൽ വേണ്ടിവരും എന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പുതിയ ഭരണ സംവിധാനവും അവലംബിക്കുവാനുള്ള സാധ്യത കൂടി ഏത് പ്രകാരത്തിലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ആഗസ്റ്റ് മാസത്തിൻ്റെ പകുതി മാസം മുതൽ തന്നെ ഇതിന് ചെറിയൊരു മാറ്റം കണ്ടു തുടങ്ങും. ചിങ്ങമാസത്തിനൊടുവിലായിട്ടും സെപ്റ്റംബറോടുകൂടിയും കുറച്ചും കൂടി ഒരു മാറ്റം നേട്ടം ഉണ്ടായിത്തീരും. എന്നാൽ 2021 നവംബറിന് ശേഷം മാത്രമേ ഈ പറയുന്ന സംവിധാനത്തിൽ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നേട്ടമുണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും തുടക്കം കുറിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും മറ്റൊരു പുതിയ ആശയം അവലംബിക്കുവാൻ കൂടി ഈ ഒരു സാഹചര്യത്തിൽ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാത്തത് വഴി മേലധികാരികളുടെ നിർദ്ദേശപ്രകാരം സ്വതന്ത്രമായിട്ടുള്ള ചില വിഭാഗങ്ങൾ ഏറ്റെടുക്കുകയും അതിൽ നിന്നും ഉണ്ടാകുന്ന ലാഭശതമാനത്തിൽ നിന്നും ചെറിയൊരു ശതമാനം ലഭിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവസരവും, എന്നാൽ നിലവിലുള്ള വിഭാഗം ഒഴിവാക്കാതെ തന്നെ മറ്റ് വിഭാഗങ്ങൾ ഉദ്ധരിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും ഒഴിവുള്ള സമയം അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിദേശത്ത് ഉദ്യോഗം നഷ്ടപ്പെടുവാനിടയുണ്ടെങ്കിൽ പോലും അവിടെ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയോ സുഹൃത്ത് തുടങ്ങിയതായുള്ള പ്രസ്ഥാനത്തിൻ്റെ ചില വിഭാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ടോ പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. നിലവിലുള്ള സ്ഥാപനത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെ കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള അവസരം മാനസികമായിട്ട് വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനിടയുണ്ട്. നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരും. പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി തായിട്ട് ചില പുതിയതായിട്ടുള്ള കർമ്മപദ്ധതികൾ വന്നു ചേരുവാനിട വരുമെങ്കിലും ആത്മവിശ്വാസക്കുറവിനാലാണ് പലതും ഏറ്റെടുക്കാൻ സാധിക്കാത്തത്. എന്നാൽ വളരെ ദീർഘകാല പദ്ധതിയാണെങ്കിൽ പോലും ഭാവിയിലേക്ക് വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച പ്രസ്ഥാനമാണെങ്കിൽ പോലും ഭാവിയിലേക്ക് നേട്ടമുണ്ടാകും എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ പോലും ആയതിൽ പ്രവർത്തിച്ചാൽ സാമ്പത്തികമായിട്ട്
പ്രാരംഭത്തിൽ നേട്ടം ഉണ്ടാവുകയില്ല എന്നറിഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ പണം മുതൽ മുടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ആയതിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ചില പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ നിലവിലുള്ള കർമ്മമണ്ഡലങ്ങളോടനുബന്ധമായി ഒരു പക്ഷേ കാർഷികമായിട്ടുള്ള മേഖലകളൊക്കെ തുടക്കം കുറിക്കുവാനുള്ള അവസരം മേലധികാരികളുടെ അനുമതിയോടുകൂടി തന്നെ പ്രവർത്തിക്കുവാനുള്ള സാധ്യത കാണുന്നു. നിലവിലുള്ള ഗ്രഹം തൽക്കാലത്തേക്ക് വാടകയ്ക്ക് കൊടുത്ത് ജോലി ചെയ്യുന്നതിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ ജോലി ചെയ്യുന്നതിൻ്റെ സമീപത്തുള്ള സ്ഥലത്തെ വാടക വീടെടുത്ത് താമസിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. അന്യദേശത്തോ വിദേശത്തോ ഉപരിപഠനത്തിനു വേണ്ടി മക്കളെ പറഞ്ഞയക്കുവാനോ ചേർക്കുവാനോ ഉള്ള തീരുമാനം തൽക്കാലം ഉപേക്ഷിച്ച് സമീപത്തുള്ള സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് ചേർക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകും. ഓണാഘോഷം ലളിതമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാനിടയുണ്ട്. ദാനധർമ്മങ്ങൾക്കും കുറച്ച് കൂടുതൽ ഇതിനുവേണ്ടി പ്രയത്നിക്കുക, സർവാത്മന സഹകരിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനിടയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഗുരുകാരണവന്മാരെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനുമുള്ള സാധ്യത കാണുന്നു. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുകയും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നെല്ലാം പിന്മാറി ധാരാളം പ്രയത്നിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ചില കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനും ധർമ്മത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുവാനും ഭാരതീയ സംസ്കാരത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ അവലംബിക്കുവാനുമുള്ള അവസരം സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കും എന്ന് മാത്രമല്ല, അനാവശ്യമായിട്ടുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കി കുടുംബാംഗങ്ങളൊക്കെ കൂടി വേണ്ട വിധത്തിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നൽകുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം കൃത്യമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. പൊതുവെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടും കുടുംബത്തിലും വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ മകയിരം നക്ഷത്രക്കാർക്ക് ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ യോഗമുണ്ട്. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങളും മറ്റുള്ള ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതായത് ഗൃഹത്തിൽ കുറച്ചു കാലമായിട്ട് ഗൃഹത്തിലുള്ള ഭക്ഷണ രീതികളെല്ലാം അവലംബിക്കുന്ന ഈ സാഹചര്യത്തിൽ പൊതുവെ പുതിയ പാചകവൃത്തികളെല്ലാം അനുവർത്തിക്കുകയും ശീലിക്കുകയും ചെയ്യുന്നത് വളരെ ഗുണകരമായി തീരും. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷെ പുറമേ നിന്നുള്ള ഒരു ഭക്ഷണ രീതികളെല്ലാം ഒഴിവാക്കി ഗൃഹത്തിൽ നിന്ന് തന്നെ ശീലിക്കുന്നത് വഴി പല പ്രകാരത്തിലും അസുഖത്തിനുള്ള കാരണങ്ങളെ അതിജീവിക്കുവാൻ കൂടി മകയിര നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.